ചില സമയത്തുള്ള മൗനം അത് വളരെയധികം സ്ഫോടനാത്മകമാണ് അല്ലെങ്കിൽ അത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ് അങ്ങനെയുള്ള ഒരു കാര്യമാണ് ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി 24-ാം തീയതി ആദ്യമായിട്ട് ഗോലാൻ കുന്നുകൾക്ക് മുകളിലൂടെ സിറിയയും റഷ്യയും സംയുക്തമായിട്ട് ഒരു വ്യോമാഭ്യാസം നടത്തുകയുണ്ടായി പിറന്നു വീഴുന്നതിന് മുന്നേ തന്നെ തുടച്ചു നീക്കാനായിട്ട് അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം നിന്നപ്പോഴും ഒരിക്കൽ പോലും മുട്ടുവിറയ്ക്കാതെ അങ്ങോട്ടേക്ക് കടന്നാക്രമിച്ചിട്ടുള്ള പോരാട്ട വീര്യമുള്ള ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള വളരെ കാലങ്ങളായിട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സിറിയയും ഇസ്രായേലും തമ്മിൽ പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ ഗോലാൻ കുന്നുകൾക്ക് മുകളിലാണ് ആദ്യമായിട്ട് റഷ്യയും സിറിയയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത വ്യോമാഭ്യാസം നടത്തിയിരിക്കുന്നത് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇസ്രായേലിനുള്ള റഷ്യയുടെ ഒരു താക്കീതാണ് ഒരു മുന്നറിയിപ്പാണ് ഇതെന്നുള്ളതാണ് എന്നാൽ ഇതേ നിമിഷം വരെയും ഇതിനുള്ള ഒരു പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ആ മൗനമാണ് ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുന്നത് എന്താണ് ആ മൗനത്തിന് പിന്നിൽ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക വെൽക്കം ടു D3 മീഡിയ ലോകമാധ്യമങ്ങളിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് റഷ്യ തന്നെയാണ് ഒന്ന് ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ അത്രത്തോളം സൈനിക വിന്യാസം നടത്തിയിരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ ഉക്രൈനെ ആക്രമിക്കുമെന്നും പക്ഷെ അങ്ങനെ ഉക്രൈനെ ആക്രമിക്കുകയാണ് എങ്കിൽ നാറ്റോ സഖ്യവും അമേരിക്കയും തീർച്ചയായും തിരിച്ചടിക്കുമെന്നും അത് റഷ്യ താങ്ങില്ലെന്നുമൊക്കെയാണ് ഇപ്പോഴും ഈ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും റഷ്യ ഈ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു സംഗതി കൂടെ ഈ റഷ്യ നടത്തിയിരിക്കുന്നത് സിറിയയിലെ വെസ്റ്റേൺ ലെറ്റാക്കിയ പ്രവിശ്യയിൽ പുതുതായി വികസിപ്പിച്ചെടുത്ത ഹ്മെയ്മിം എയർബേസിൽ നിന്നാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഈ കഴിഞ്ഞ January 24 റഷ്യയുടെ SU-34 ഫുൾ ഫൈവ് ബാക്ക് വിമാനങ്ങളാണ് ഈ ഒരു സംയുക്തമായിട്ടുള്ള മിഷനിൽ പങ്കെടുത്തത് SU-35 ഫ്ലാങ്കർ മൾട്ടി റോൾ ഫൈറ്റർ വിമാനങ്ങളും ഈ സംയുക്ത സേനാ പെട്രോളിംഗിൽ പങ്കെടുക്കുകയുണ്ടായി A-50 മെയിൻ സ്റ്റേ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളും ഈ ഒരു പെട്രോളിംഗിൽ പങ്കെടുക്കുകയുണ്ടായി സിറിയയുടെ MiG-23 ഫ്ലോഗർ വിമാനങ്ങളും MiG-29 ഫൈറ്റർ വിമാനങ്ങളുമാണ് ഈ പെട്രോളിംഗിൽ പങ്കെടുത്തത് വളരെ സംയുക്തമായിട്ടുള്ള വളരെയധികം പ്രകമ്പനം സൃഷ്ടിക്കുന്ന വളരെയധികം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു പെട്രോളിംഗ് തന്നെയായിരുന്നു അത് വടക്കൻ സിറിയയ്ക്ക് മുകളിലൂടെ ആകാശത്ത് പ്രകമ്പനം സൃഷ്ടിച്ച ആ ഒരു പെട്രോളിംഗ് യൂഫ്രേറ്റ്സ് നദിയുടെ മുകളിലൂടെ പറക്കുകയും അതിനുശേഷം വളരെ കാലങ്ങളായി ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകൾക്ക് മുകളിലും വട്ടമിടുകയുണ്ടായി അത് വളരെയധികം പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു സിറിയൻ പൈലറ്റുമാർ എയർ സ്പേസ് കൺട്രോളിങ്ങും ഫൈറ്റർ കവറിങ്ങും ചെയ്യുന്ന സമയത്ത് റഷ്യൻ പൈലറ്റുമാർ ചെയ്തത് ഗ്രൗണ്ടിലുള്ള ടാർഗറ്റുകളെ കൃത്യമായി ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസിംഗ് ആണ് ഇതേ സമയം സിറിയൻ പൈലറ്റുമാർ എയർ ടു എയർ മിസൈൽ ആക്രമണവും പരിശീലിക്കുകയുണ്ടായി തുടർച്ചയായി പലവട്ടം ഈ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഈ സിറിയയ്ക്ക് ഉള്ളിലേക്കുള്ള ആക്രമണങ്ങൾ എയർ സ്ട്രൈക്കുകൾ ഈ കഴിഞ്ഞ 2021 ഡിസംബർ വരെ ഇസ്രായേൽ നടത്തുകയുണ്ടായി അത്തരത്തിലുള്ള എയർ സ്ട്രൈക്കുകൾക്കുള്ള മോസ്കോയിൽ നിന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് റഷ്യയുടെ ഒരു താക്കീതാണ് ഈ ഒരു സംയുക്ത വ്യോമസേന പെട്രോളിംഗ് എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം അതുകൂടാതെ ഇത്തരത്തിലുള്ള സംയുക്തമായിട്ടുള്ള പെട്രോളിംഗ് ഇനി റെഗുലറായിട്ട് ഉണ്ടാകുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തുകയുണ്ടായി 1973 യോം കിപ്പൂർ യുദ്ധം മുതൽ ഈ ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ അധീനതയിൽ തന്നെയാണ് 1974 UN പ്രത്യേക നിർദ്ദേശപ്രകാരം അധികമായി പിടിച്ചെടുത്ത ആ ബഫർ ഏരിയകളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുകയും അവിടെ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിടുകയും ചെയ്തു അതിനെ തുടർന്ന് ആ ഒരു ഏരിയ പൂർണ്ണമായി യുണൈറ്റഡ് നേഷൻസ് ഡിസ് എൻഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സിന്റെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു
ഈ ഏരിയയിൽ യാതൊരു രീതിയിലുള്ള വെടിവയ്പ് നടത്തുകയോ സൈനിക വിന്യാസം നടത്തുകയോ സൈനിക നീക്കങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിബന്ധന സിറിയയും ഇസ്രായേലും തമ്മിൽ വളരെ കൃത്യമായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2014 ISIS തീവ്രവാദികളുടെ ഒരു ആക്രമണം ഈ ഏരിയയിൽ ഉണ്ടാവുകയും 3 പോസ്റ്റുകൾ തകർക്കപ്പെടുകയും അവിടെ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്ന് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ഇതിനെതിരെ അപലപിക്കുകയും UN ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു കരാർ ലംഘനം കൊണ്ടുവരികയും ഈ സിറിയയുടെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ കടന്നാക്രമണം ഈ ഒരു ഏരിയയിൽ സംഭവിക്കുന്നത് എന്നും കൃത്യമായിട്ടുള്ള അതൊരു എഗ്രിമെന്റ് ലംഘനമാണ് എന്നും ഇതിനെതിരെ ഇസ്രായേൽ പ്രതികരിക്കുകയുണ്ടായി. സിറിയൻ പ്രസിഡന്റ് അസാദ് അതുകൂടാതെ തന്നെ ഈ ബഫർ ഏരിയാസിൽ ടാങ്കറുകൾ വിന്യസിക്കുകയും മറ്റു യുദ്ധ സന്നാഹങ്ങൾ ഒക്കെ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതും അതും വ്യക്തമായിട്ടുള്ള എഗ്രിമെന്റ് ലംഘനമാണ് എന്നും ഇസ്രായേലിന് ഇതിനോടുള്ള എതിർപ്പും UN മുന്നിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. വളരെ വ്യക്തമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഈ സിറിയൻ പ്രസിഡന്റ് അസാദ് നടത്തിയിരിക്കുന്നത് എന്നും ഇസ്രായേൽ വെളിപ്പെടുത്തുകയുണ്ടായി. സിറിയ തീവ്രവാദത്തിന്റെ ഈറ്റില്ലമായി മാറുകയാണ് എന്നും അതുകൂടാതെ തന്നെ ഇറാന് വേണ്ടുന്നുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഹിസ്ബുള്ള ISIS തീവ്രവാദികൾ പോലെയുള്ളവർക്ക് തഴച്ചു വളരാനും അവർക്കുള്ള വളരെ സംരക്ഷണം നൽകുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് സിറിയയുമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പലവട്ടം ഇസ്രായേൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെയാണ് വളരെ തുടർച്ചയായി വർഷങ്ങളോളം ഈ എയർ സ്ട്രൈക്കുകൾ സിറിയയ്ക്ക് ഉള്ളിൽ പോയി ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. സിറിയയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, പോർട്ടുകൾ, എയർപോർട്ടുകൾ, അതുകൂടാതെ എണ്ണ സംസ്കരണ ശാലകളും ഒക്കെ കൃത്യമായിട്ടുള്ള എയർ സ്ട്രൈക്കിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീവ്രവാദികളെ വളരാനുള്ള പണം നൽകുന്നതും തീവ്രവാദികൾക്കുള്ള ആശ്രയം നൽകുകയും അവർക്കുള്ള കൃത്യമായിട്ടുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ്, അത് ഇസ്രായേലിനെ പല രീതിയിലും അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഇത്തരത്തിലുള്ള എയർ സ്ട്രൈക്കുകളും തുടർച്ചയായി ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സിറിയയ്ക്ക് മേൽ നടക്കുന്ന യാതൊരുവിധ എയർ സ്ട്രൈക്കുകളിലും ഇതേവരെ റഷ്യ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. നേരിട്ടുള്ള ഒരു ഇടപെടൽ ആദ്യമായിട്ടാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. സിറിയയ്ക്ക് ഉള്ളിലേക്ക് നടത്തുന്ന പല എയർ സ്ട്രൈക്കുകളും ഉത്ഭവിക്കുന്നത് ഈ ഗോലാൻ കുന്നുകളിലുള്ള എയർബേസിൽ നിന്നുമാണ്. എന്നാൽ ആ എയർബേസിന് മുകളിലൂടെ തന്നെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങളും സിറിയൻ യുദ്ധവിമാനങ്ങളും ഒരുമിച്ച് പെട്രോളിംഗ് നടത്തുന്നതിൽ നിന്നും റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. റഷ്യ വളരെ തന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് പ്രതിരോധ വിദഗ്ധർ ഒന്നടങ്കം പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ഒരു ചുവട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് കുറച്ചുകൂടെ അധിനിവേശം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള രാജ്യങ്ങളെ വരുതിക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പല നീക്കങ്ങളും റഷ്യ നടത്തുന്നത് എന്നും, പക്ഷേ ഇപ്പോൾ റഷ്യ ഈ ഒരു കാര്യത്തിന് വേണ്ടി നടത്തിയിരിക്കുന്നത് തീക്കൊള്ളി വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് എന്നുമാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം റഷ്യ വളരെ വലിയ ഒരു വമ്പൻ സ്രാവ് തന്നെയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആയുധ ശേഖരം നോക്കിയാലും മറ്റ് ഏതു തരത്തിൽ നോക്കിയാലും റഷ്യ വളരെയധികം ശക്തമാണ്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ആ രാജ്യം രൂപീകൃതമാകുന്നത് തൊട്ട് ഇതേ നിമിഷം വരെ അവർ പിന്നിട്ട വഴികളും അവരുടെ പോരാട്ട വീര്യവും അവരുടെ യുദ്ധ നൈപുണ്യവും അവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും ബുദ്ധിപരമായും ശക്തിപരമായും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇസ്രായേൽ. തുടച്ചു മാറ്റുന്നതിനായിട്ട് ലോകത്തുള്ള അറബ് സഖ്യങ്ങൾ ഒന്നടങ്കം പലവട്ടം ശ്രമിച്ചിട്ടും അവർക്കെല്ലാം ഒന്നടങ്കം മുട്ടുമടക്കി പിന്തിരിഞ്ഞോടേണ്ടി വന്നു. അന്നെല്ലാം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധതന്ത്രങ്ങളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത്. ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുന്നേ രാജ്യങ്ങൾക്ക് ഉള്ളിൽ കയറിപ്പോയി സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു തന്ത്രവും ഇസ്രായേൽ മെനയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 24 ഇത്തരത്തിലുള്ള വളരെയധികം പ്രകോപനം സൃഷ്ടിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകൾക്ക് മുകളിൽ ഇത്രത്തോളം ഒരു പ്രകമ്പനം സൃഷ്ടിച്ചിട്ടും ഇതുവരെയും ഇസ്രായേൽ അതിനൊരു മറുപടി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു മൗനം, ആ കനക്കുന്ന മൗനം തന്നെയാണ് തീർച്ചയായും ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ വളരെയധികം ഭീകരമാണ് എന്ന് പറയുന്നത്. അത്രത്തോളം സ്ഫോടനാത്മകമാണ് ആ മൗനം എന്ന് അഭിപ്രായപ്പെടുന്നത്. 2018 ജൂലൈയിൽ
സിറിയയുടെ SU-22 ഫിറ്റർ കോംബാറ്റ് ഫ്ലൈറ്റ് ഈ ഗോലാൻ കുന്നുകൾക്ക് മുകളിലൂടെ ഒരു വട്ടം പറക്കുകയുണ്ടായി. അതേസമയം വളരെ പെട്ടെന്നാണ് രണ്ട് മിസൈലുകൾ വന്ന് ആ ഒരു യുദ്ധവിമാനത്തെ തൽക്ഷണം വെടിവെച്ച് താഴെയിട്ടത്. അത് മാത്രമല്ല, സിറിയയ്ക്കുള്ള ഒരു മുന്നറിയിപ്പായി അതേ നിമിഷം തന്നെ ഈ ഗോലാൻ കുന്നുകളിൽ നിന്നും ടാങ്കറുകൾ വെടിയുതിർക്കുകയുണ്ടായി. സിറിയയ്ക്കുള്ള വാർണിംഗ് ഫയർ. അത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള ഇസ്രായേലാണ് ഇപ്പോൾ മൗനം പാലിക്കുന്നത്. എന്താവാം ഇതിന്റെ പിന്നിൽ? അതുകൊണ്ട് തന്നെ മറ്റെന്തോ തന്ത്രങ്ങൾ മെനയുകയാണ് ഇസ്രായേൽ എന്നുള്ളത് തന്നെയാണ് വിദഗ്ധ അഭിപ്രായം. തീർച്ചയായും ഇതിനുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ സിറിയയ്ക്ക് നൽകുകയാണ് എങ്കിൽ, ആ ഒരു പ്രശ്നത്തിൽ സിറിയയ്ക്ക് വേണ്ടിയിട്ട് റഷ്യ ഇടപെടുകയാണ് എങ്കിൽ, തീർച്ചയായും അതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കും. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ അതെങ്ങനെ നേരിടാമെന്നും അതിനുള്ള ബാക്കപ്പ് പ്ലാനുകളായിരിക്കാം ഇപ്പോൾ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത് എന്നുമാണ് വിദഗ്ധ അഭിപ്രായം. 2015 ഏകദേശം 10 വർഷത്തോളം നീണ്ട സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഒടുവിൽ ഈ റിബൽ ഗ്രൂപ്പിന് എതിരായിട്ട് ഈ സിറിയൻ മിലിട്ടറി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് റഷ്യ ഒരു കൈസഹായമായി എത്തുന്നതും ഭരണം തിരികെ പിടിക്കാനും ഭരണം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നത്. അന്ന് തൊട്ട് റഷ്യ സിറിയയുടെ മേൽ ഒരു കണ്ണ് വച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു വല്യേട്ടൻ ചമഞ്ഞ് സിറിയയോടൊപ്പം നിന്നുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ പല നീക്കങ്ങളും നടത്തുന്നത്. അത് റഷ്യയ്ക്ക് സിറിയയോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടൊന്നുമല്ല, മറ്റു ചില കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിനോടകം തന്നെ സിറിയയ്ക്കുള്ളിലായി തമ്പടിച്ചിട്ടുള്ളത്. ഏതൊരു നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിന്യാസം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായും അത് വരും കാലങ്ങളിൽ സിറിയയ്ക്ക് തന്നെ തലവേദനയായി മാറുമെന്നുള്ളത് സ്പഷ്ടമാണ്. സിറിയയുടെ മെഡിറ്ററേനിയൻ തീരത്ത് ഒരു എയർ ബേസും ഓപ്പൺ ചെയ്യുകയുണ്ടായി റഷ്യ. അങ്ങനെ എല്ലാ രീതിയിലും ഈ സിറിയയ്ക്കുള്ളിൽ ഒരു സൈനിക താവളം തന്നെ തുടങ്ങിയിരിക്കുകയാണ് റഷ്യ. 2020 സെപ്റ്റംബറിൽ സിറിയൻ പ്രസിഡന്റ് അസാദ് മോസ്കോയിലെത്തി പുടിനെ കാണുകയും ഇത്തരത്തിലുള്ള സംയുക്തമായിട്ടുള്ള സേനാ വിന്യാസം നടത്തണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയും അതിന്റെ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം റഷ്യ ടിയാസ് എയർബേസിലേക്ക് അഡീഷണൽ ഫൈറ്റർ ജെറ്റുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ January 24 നടത്തിയിരിക്കുന്ന ഈ സംയുക്ത വ്യോമസേന പട്രോളിംഗ്, അത് സാധാരണ നടക്കുന്നത് പോലെ മറ്റെല്ലാ അതിർത്തികളിലും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ഗോലാൻ കുന്നുകൾക്ക് മുകളിലൂടെ പറന്നതാണോ? അതോ വളരെ വ്യക്തമായി ഇനി സിറിയയ്ക്ക് മേൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുകയാണ് എങ്കിൽ അതും ഗോലാൻ കുന്നുകളിൽ നിന്ന്, തീർച്ചയായും അതിനകത്തുള്ള ഒരു വാർണിംഗ് തന്നെയാണ് റഷ്യ നൽകിയിരിക്കുന്നത് എന്നും, റഷ്യ നേരിട്ട് ആ ഒരു കാര്യത്തിൽ ഇടപെടുമെന്നുമുള്ള ഒരു താക്കീത് തന്നെയാണോ നൽകിയിരിക്കുന്നതുമെന്നും ഇതുവരെയും കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംയുക്ത വ്യോമസേന പട്രോളിംഗ് റെഗുലർ ആയിട്ട് ഉണ്ടാകും എന്ന് പറയുമ്പോൾ, ഇനി അടുത്ത തവണ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഈ ഗോലാൻ കുന്നുകൾക്ക് മുകളിൽ സംഭവിക്കുകയാണ് എങ്കിൽ, തീർച്ചയായും അത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാകും. 2019 US പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ തന്നെ സ്ഥലമാണ് എന്ന് അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ മറ്റു പല രാജ്യങ്ങളും ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം ഈ ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റേതല്ല എന്നും ഇസ്രായേലിന്റെ അധീനതയിലുള്ള സിറിയയുടെ പ്രദേശം എന്നാണ് അവർ ഈ ഗോലാൻ കുന്നുകളെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോലാൻ കുന്നുകളുടെ അവകാശവാദവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വളരെ വർഷങ്ങളായിട്ട് ഇസ്രായേലിന്റെ അധീനതയിൽ തന്നെയാണ് ഗോലാൻ കുന്നുകൾ ഉള്ളത്. അത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഇപ്പോൾ റഷ്യ മുന്നിട്ടിറങ്ങി ഒരു പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയും, എന്നാൽ ഇസ്രായേൽ അതിന് ഇതുവരെയും ഒരു മറുപടി നൽകുകയും ചെയ്യാത്തത്, തീർച്ചയായും ഇസ്രായേലിന്റെ ഈ മൗനം വളരെയധികം അപകടകരമാണ് എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ ഒന്നടങ്കം പറയുന്നത്. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ, ലോകത്ത് ഒരു 3rd ലോക മഹായുദ്ധം സംഭവിക്കുമെന്ന് വളരെ കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും റഷ്യയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈനിൽ അധിനിവേശം നടത്താൻ നിൽക്കുന്ന, ഉക്രൈന്റെ ഭാഗമായിരുന്ന ക്രിമിയ പിടിച്ചടക്കിയതുപോലെ തന്നെ ഉക്രൈനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന റഷ്യ,
എന്നാൽ അതേസമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു സംരക്ഷകന്റെ റോളിൽ അവതരിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഭാഗമാണ് എന്നുള്ളത് സുവ്യക്തമാണ്. ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ പിടിച്ചടക്കലുകൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു അധിനിവേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ് എങ്കിൽ അത് ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ളത് ഏവർക്കും അറിയാം. അപ്പോൾ റഷ്യയുടെ ഇസ്രായേലിന് നേരെയുള്ള ഈ ഒരു പോർവിളി, ഇത് ഇസ്രായേൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ലോകത്തെ തന്നെ ഏറ്റവും വലിയ പോരാട്ട വീര്യമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായ റഷ്യ ഇത്തരത്തിൽ കടുത്ത ഒരു പോർവിളി നടത്തുമ്പോൾ ഇതിന് മറുപടിയായി പലപ്പോഴും പല യുദ്ധതന്ത്രങ്ങളും ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയ ടെക്നോളജി ആണെങ്കിലും കണ്ടുപിടുത്തങ്ങളാണെങ്കിലും പുതിയ യുദ്ധതന്ത്രങ്ങളാണെങ്കിലും പലപ്പോഴും ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്തവ അണിയറയിൽ മെനഞ്ഞെടുത്തിട്ടുള്ള ഇസ്രായേൽ ഈ ഒരു പോർവിളിക്ക് മറുപടിയായി എന്ത് യുദ്ധതന്ത്രമായിരിക്കും മെനയുക? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ.